നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 758 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 738 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാവുന്നത് തുടർക്കഥ. റേഷൻ ലഭിക്കാതെ നിരവധി പേർ ദുരിതത്തിലായി. വ്യാപാരികളും അശാസ്ത്രീയ നിർമ്മാണമെന്ന ആക്ഷേപം. കുന്ദമംഗലം അഗസ്ത്യൻമുഴി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. മാലിന്യ നിക്ഷേപ പെട്ടി സ്ഥാപിച്ചത് പൊതുവിദ്യാലയത്തിന് സമീപം. ദുരിതത്തിലായി നിരവധി പേർ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 758 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. 17 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 738 പേർക്കാണ് രോഗം ബാധിച്ചത്. ചികിത്സയിലായിരുന്ന 594 പേർ കൂടി ബുധനാഴ്ച രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 758 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. വിദേശത്തെത്തിയവരിൽ 3 പേർക്ക് പോസിറ്റീവായി. 17 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 738 പേർക്കാണ് രോഗം ബാധിച്ചത്. വിവിധ ആശുപത്രികളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളിലും ചികിത്സയിലായിരുന്ന 594 പേർ രോഗമുക്തി നേടി ആശുപത്രി വിടുകയും ചെയ്തു. 6355 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. വിദേശത്ത് നിന്നെത്തി പോസിറ്റീവായവരിൽ 2 പേർ കൊടിയത്തൂർ സ്വദേശികളാണ്. ഉറവിടം വ്യക്തമല്ലാത്ത 17 പോസിറ്റീവ് കേസുകളിൽ 2 പേർ തിരുവമ്പാടി സ്വദേശികളും ഒരാൾ കൂടരഞ്ഞി സ്വദേശിയുമാണ്. സമ്പർക്കം വഴി രോഗം ബാധിച്ചവരിൽ 153 പേർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ്. 22 ചാത്തമംഗലം സ്വദേശികളും 15 കുന്ദമംഗലം സ്വദേശികളും 12 കൊടുവള്ളി സ്വദേശികളും സമ്പർക്കം വഴി രോഗം ബാധിച്ചവരാണ്. 11 കൊടിയത്തൂർ സ്വദേശികൾ, 11 കൂടരഞ്ഞി സ്വദേശികൾ, 7 വീതം കാരശ്ശേരി, കോടഞ്ചേരി, താമരശ്ശേരി സ്വദേശികൾ എന്നിവർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. കോവിഡ് പോസിറ്റീവായ 4 ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഓരോരുത്തർ വീതം ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ പെട്ടവരാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 7889. കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ള മറ്റ് ജില്ലക്കാർ 280 മറ്റ് ജില്ലകളിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ 102. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്ത. സർവർ തകരാറ് കാരണം ഇ പോസ്റ്റ് മെഷീൻ പ്രവർത്തനം താളം തെറ്റിയതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്നു. മാസാവസാനമായതോടെ റേഷൻ വാങ്ങാനെത്തുന്നവർക്ക് ഈ മാസത്തെ റേഷൻ മുടങ്ങുന്ന സാഹചര്യമാണെന്ന് റേഷൻ വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന സാങ്കേതിക തകരാറുകളാണ് സാധാരണക്കാരുടെ റേഷൻ മുടക്കുന്നത്. റേഷൻ ഷോപ്പുകളിലെ ഇ പോസ്റ്റ് മെഷീന്റെ സെർവർ തകരാറുകളാണ് സംസ്ഥാനത്തൊന്നാകെ റേഷൻ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെടുത്തുന്നത്. ബയോമെട്രിക് റീഡിംഗ് ഇല്ലാതെ റേഷൻ ലഭിക്കില്ലെന്നിരിക്കെ ഇവയുടെ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നിത്യവും ആളുകൾ റേഷൻ കടകളിലെത്തി മണിക്കൂറുകളോളം കാത്തിരുന്നു മടുത്ത് തിരിച്ചു പോവുകയാണ്. വൈകുന്നേരം തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ഒരുപാട് ആൾക്കാർ തിരിച്ചു പോയതാണ്. വീണ്ടും ഇന്ന് രാവിലെ കുറച്ചു നേരം കിട്ടിയിരുന്നു. ഒരു 9 മണി 10 മണിക്ക് ശേഷം വീണ്ടും പഴയ സ്ഥിതിയിലാണ്. അരമണിക്കൂർ 1 മണിക്കൂറിന്റെ ഇടയിൽ ഒരാളൊക്കെ പിരിച്ചിടാൻ കഴിയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. മാസാവസാനമാണ്. കിറ്റ് വിതരണം നിലച്ച മട്ടാണ്. ആൾക്കാര് തകരാറുകൾ ഏറെ പ്രയാസമുണ്ടാക്കുന്നത് റേഷൻ വ്യാപാരികളെ കൂടിയാണ്. സാങ്കേതിക തകരാറുകൾ തുടർന്നാൽ ഈ മാസത്തെ റേഷൻ സാധനങ്ങൾ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. തുടർച്ചയായുണ്ടാവുന്ന സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് റേഷൻ വിതരണം കുറ്റമറ്റതാക്കണമെന്നാണ് നാട്ടുകാരും റേഷൻ വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം. കുന്ദമംഗലം അഗസ്ത്യൻമുഴി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ബുധനാഴ്ച രാവിലെയും സ്കൂട്ടർ യാത്രക്കാരി അപകടത്തിൽപ്പെട്ടു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നവീകരണം നടക്കുന്ന കുന്ദമംഗലം അഗസ്ത്യൻമുഴി റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലം ബുധനാഴ്ചയും ഒരാൾ അപകടത്തിൽപ്പെട്ടു. ചെത്തുകടവ് പാലത്തിന് സമീപമാണ് സ്കൂട്ടർ യാത്രക്കാരിയായ ആരോഗ്യ പ്രവർത്തക 8 അടിയോളം താഴ്ചയിലേക്ക് വീണത്. പാലത്തിന് സമീപം കലുങ്ക് നിർമ്മാണത്തിനുള്ള കുഴിയിലേക്ക് വീഴുകയായിരുന്നു. യുവതി കൂടരഞ്ഞി സ്വദേശിനിയാണ്. ഈ സമയം ഇതുവഴി കടന്നു പോകുകയായിരുന്ന മുക്കം ഫയർഫോഴ്സ് ജീവനക്കാരും തലസ്ഥാന പരിശീലനത്തിന് പോകുകയായിരുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് യുവതിയെ രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. റോഡിൽ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വീതി കുറവായതിനാൽ മിക്ക സമയങ്ങളിലും ഗതാഗത തടസ്സമാണ്. കലുങ്കിന് വർക്ക് നടക്കുന്ന ഭാഗത്ത് ബാരിക്കേഡ് സ്ഥാപിക്കുകയോ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ആക്സിഡന്റിന്റെ ഇത്ര
ഈ ഒരു കലിങ്കിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പിന് ഒരു സൈൻ ബോർഡ് അപ്പുറമോ ഇപ്പുറമോ വെച്ചിട്ടില്ല. അത് ജസ്റ്റ് വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ ഒരു ലേഡി കയച്ചിലാവുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലേഡീസ് ഒരു വലിയൊരു ബാലൻസ് ഇല്ലാതെ തന്നെ വരിക, അവർ അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് കാല് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് മറയാതിരിക്കാനുള്ള ഒരു ബാരിക്കേഡ് പോലും അവിടെ ചെയ്തിട്ടില്ല. റോഡ് പണി തുടങ്ങിയിട്ട് 2 വർഷമാകാറായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ തുടരുകയാണ്. തുടക്കത്തിൽ തന്നെ റോഡ് പണിയിൽ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചാത്തമംഗലം പെരുവയൽ പഞ്ചായത്തുകളിൽ കർഷക ഐക്യദാർഢ്യ റാലികൾ നടത്തി. ചാത്തമംഗലത്ത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും പെരുവയലിൽ കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് റാലി സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചാത്തമംഗലം പെരുവയൽ പഞ്ചായത്തുകളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക ഐക്യദാർഢ്യ റാലി നടത്തിയത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ അക്ഷര കൂളിമാട്, എവർഷൈൻ പാഴൂർ, ലെസ്റ്റർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, PHED, ജിംഗാന പാഴൂർ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന കർഷക റാലി താഴെ PHED നിന്നും ആരംഭിച്ചു. റാലിയിൽ പ്രദേശത്തെ കർഷകരടക്കം നിരവധി പേരാണ് അണിചേർന്നത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അംഗം KA റഫീഖ്, E മുജീബ് റഹ്മാൻ, E കുഞ്ഞോയി, KTA നാസർ, TV ഷാഫി, അസീസ് പാഴൂർ, ആസിഫ്, സഹദ്, നിഹാദ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പൂവാട്ടുപറമ്പ് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച റാലി പെരുവയൽ അങ്ങാടിയിൽ സമാപിച്ചു. റാലിയിൽ കർഷക സംഘം പ്രവർത്തകരടക്കം നിരവധി പേർ അണിചേർന്നു. റാലി കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. രാജീവ് പെരുമൺപുറ, MM പ്രസാദ്, സുരേഷ് പുതുക്കുടി, അനിത, EN പ്രേമനാഥൻ, M ധർമ്മജൻ, PP മാധവൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ. പൊതുവിദ്യാലയത്തിന് സമീപം സ്ഥാപിച്ച മാലിന്യ നിക്ഷേപ പെട്ടി നിരവധി പേർക്ക് ദുരിതമാവുന്നതായി പരാതി. പന്നിക്കോട് AUP സ്കൂളിന് മുൻവശത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി പെട്ടി സ്ഥാപിച്ചത്. ഇതോടെ ചാക്കുകണക്കിന് മാലിന്യമാണ് ഇവിടെ കുന്നുകൂടുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതി പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി സ്ഥാപിച്ച മിനി MCF യൂണിറ്റുകളിൽ ഒന്നിന്റെ അവസ്ഥയാണിത്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ പന്നിക്കോട് AUP സ്കൂളിന് മുന്നിലാണ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. താമരശ്ശേരി കരിപ്പൂർ എയർപോർട്ട് റോഡിന്റെ ഓരത്തായതിനാൽ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുകയാണിവിടെ. സ്ഥാപിച്ച പെട്ടി പൂട്ടിയിരിക്കുന്നതിനാൽ പെട്ടിക്ക് സമീപത്തായി റോഡിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇതോടെ കാക്കയും മറ്റും ഇത് കൊത്തിവലിച്ച് സമീപത്തെ കിണറുകളിലും പറമ്പുകളിലും കൊണ്ടുവന്നിടുകയും ചെയ്യുന്നു. പെട്ടിയുടൻ മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ വൃത്തിഹീനമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ അതിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ റോഡിൽ യാത്രക്കാർക്ക് വളരെ ദുസ്സഹമായിട്ടുള്ള അവസ്ഥയുള്ളത്. അപ്പൊ ഇതൊരു ലക്ഷ്യസ്ഥാനം ഉൾക്കൊള്ളാതെ നിൽക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ. അപ്പം സ്കൂളിൽ അധികൃതർ പഞ്ചായത്തിനും അതുപോലെ തന്നെ വാർഡ് മെമ്പറിലും എനിക്ക് കംപ്ലയിന്റ് തന്നിട്ട് ഇത് ഉടനടി അത് അവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ഇതിന് സ്വീകരിക്കും. യാതൊരു മുൻ കാഴ്ചയും ഇല്ലാതെയാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി ഇത്തരം പെട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. 40,000 രൂപയാണ് ഓരോ യൂണിറ്റിന്റെയും ചിലവ്. പൊതുപണം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പെട്ടികൾ മിക്കതും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. സ്കൂളിന് പുറമെ BJP ഓഫീസും പ്രവർത്തിക്കുന്നത് ഇതിന് സമീപത്താണ്. ന്യൂസ് ബ്യൂറോ മുക്കം. February 3 നടക്കുന്ന വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കോഴിക്കോട് ഡിവിഷൻ വാഹന പ്രചരണ ജാഥയ്ക്ക് മാവൂരിൽ തുടക്കമായി. മാവൂരിൽ ആരംഭിച്ച ജാഥ അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. February 3 നടക്കുന്ന വൈദ്യുതി ജീവനക്കാരുടെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കോഴിക്കോട് ഡിവിഷൻ വാഹന പ്രചരണ ജാഥയ്ക്കാണ് മാവൂരിൽ തുടക്കമായത്. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രചരണ ജാഥ നടത്തുന്നത്. സ്വകാര്യവൽക്കരണത്തിനെതിരെ നടക്കുന്ന ജാഥ ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തും. മാവൂരിൽ ആരംഭിച്ച ജാഥ അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു.
ഈ ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ പൊതു സംരംഭങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ നമ്മളോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് വി എം ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, നിതിൻ റാം, എം ധർമ്മജൻ, ഇ മനോജ്, ജാഥ ക്യാപ്റ്റൻ രാമേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കായി കാരാട്ട് റസാക്ക് വീണ്ടും മത്സരിക്കുമെന്ന് സൂചന. ഇതിന്റെ ഭാഗമായി ഇദ്ദേഹം അനൌദ്യോഗികമായി പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. കാരാട്ട് റസാക്കിലൂടെ മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് ഇടതുമുന്നണിയും കരുതുന്നത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കാരാട്ട് റസാക്ക് എം എൽ എ വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് സൂചന. മണ്ഡലത്തിൽ പ്രചരണ രംഗത്തിറങ്ങാൻ ഇടതുമുന്നണിയുടെ നിർദ്ദേശം ലഭിച്ചതായി കാരാട്ട് റസാക്ക് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൊടുവള്ളിയുടെ ചരിത്രത്തിൽ തന്നെ രണ്ട് തവണ മാത്രമാണ് മുസ്ലിം ലീഗ് പരാജയപ്പെട്ടത്. പി ടി റഹീം എം എൽ എ ആണ് ആദ്യ തവണ ലീഗിന് ഷോക്ക് നൽകിയിരുന്നത്. പിന്നീട് നിലവിലെ എം എൽ എ കാരാട്ട് റസാക്കിനോടും കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മുൻതൂക്കമില്ലെങ്കിലും മുസ്ലിം ലീഗ് കോട്ടയായ മണ്ഡലത്തിൽ കാരാട്ട് റസാക്ക് മത്സരിക്കുകയാണെങ്കിൽ വിജയം ഒരു തവണ കൂടി പിടിച്ചെടുക്കാമെന്ന് ഇടതുമുന്നണിയും കരുതുന്നു. കിഫ്ബിയിലൂടെ വൻ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയത് ഗുണകരമാവുമെന്നാണ് കാരാട്ട് റസാക്കിൻ്റെയും വിലയിരുത്തൽ. അതേസമയം എം കെ മുനീറിനെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. ഇതിലൂടെ പ്രാദേശികമായ തർക്കങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. എന്നാൽ മണ്ഡലത്തിന് പുറത്തുനിന്നൊരാൾ മത്സരിക്കുന്നതിന് വലിയ പ്രതിഷേധവും ലീഗ് അണികൾക്കുണ്ട്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട റസാഖ് മാസ്റ്റർ അല്ലെങ്കിൽ ഉമ്മർ മാസ്റ്റർ എന്നിവരിൽ ഒരാളെ പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കമുള്ള സമീപകാലത്തെ വിജയവും ലീഗിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം. സാംസ്കാരിക സമന്വയമാണ് ദേശീയതയുടെ ആത്മാവെന്നും ബഹുസ്വര സമൂഹത്തിൽ ചേർന്ന് നിൽക്കലിൻ്റെ രാഷ്ട്രീയമാണ് ലീഗ് എക്കാലത്തും ഉയർത്തിപ്പിടിച്ചതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്. കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുരിങ്ങംപുറയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സമന്വയമാണ് ദേശീയതയുടെ ആത്മാവെന്നും ബഹുസ്വര സമൂഹത്തിൽ ചേർന്ന് നിൽക്കലിൻ്റെ രാഷ്ട്രീയമാണ് ലീഗ് എക്കാലത്തും ഉയർത്തിപ്പിടിച്ചതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മുരിങ്ങംപുറയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി ചെറിയ മുഹമ്മദ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കോയ പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി റഷീദ് വെങ്ങളം മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം, ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹ്മാൻ, എം പി കെ ബറ, യൂനസ് പുത്തലത്ത്, വി എ റഷീദ്, സലാം തേക്കുംകുറ്റി, എം ടി സയ്യിദ് ഫസൽ, നിസാം കാരശ്ശേരി, എ കെ സാദിഖ്, എടത്തിലാമിന, അടുക്കത്തിൽ മുഹമ്മദ് ഹാജി, ചാലുളി അബൂബക്കർ, എം കെ സയ്യിദ് അലി, പീർ മുഹമ്മദ്, എൻ പി ഖാസിം, മുനീർ തേക്കുംകുറ്റി, റൌഫ് കൊളക്കാടൻ, സുനിത രാജൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. രാജ്യത്ത് ഇന്ധനവില വർധനവ് തുടരുന്നു. ബുധനാഴ്ചയും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. വില വർധനവിനെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. രാജ്യത്ത് ഇന്ധനവില വർധനവ് തുടരുകയാണ്. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് ബുധനാഴ്ച വർദ്ധിച്ചത്. ഒരു മാസത്തിനിടെ രാജ്യത്ത് പെട്രോളിന് 2 രൂപ 55 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിച്ചു. ഇതോടെ കോഴിക്കോട് ജില്ലയിൽ പെട്രോൾ വില 86 രൂപ 51 പൈസയായി. ഡീസലിന് 80 രൂപ 74 പൈസയാണ് വില. പതിവ് തെറ്റാതെയുള്ള ഇന്ധനവില വർധനവ് ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ വില വർദ്ധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. വില വർധനവിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ധനവില ഇത്രയധികം വർദ്ധിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വില നിയന്ത്രണാധികാരം പെട്രോളിയം കമ്പനികൾക്ക് നൽകിയ നടപടിയാണ് വൻതോതിൽ ഇന്ധനവില വർദ്ധിക്കാൻ കാരണമാവുന്നത്. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്ത. സമഗ്ര ശിക്ഷാ കേരളയുടെ കീഴിൽ മാവൂർ ബി ആർ സി കുന്നമംഗലം മുദ്വന കോളനിയിൽ നാട്ടരങ്ങ് 2021 പഞ്ചദിന നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് ആരംഭിച്ചു. അതിജീവനകാലത്തെ ആഹ്ലാദക്കൂട്ടം എന്ന പേരിൽ സാമൂഹ്യപരമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികളെ മുഖ്യധാരയിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് പഠന പിന്തുണ പരിപാടിയായ നാട്ടരങ്ങ് സംഘടിപ്പിക്കുന്നത്. അതിജീവനകാലത്തെ ആഹ്ലാദക്കൂട്ടം എന്ന പേരിൽ സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് മാവൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ പഞ്ചദിന നോൺ റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാട്ടരങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഭാഗമായി ചാത്തമംഗലം പഞ്ചായത്തിലെ ഈഗിൾ പ്ലാന്റേഷൻ, മുതുവന എന്നീ കോളനിയിലെ 30 കുട്ടികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി 17 സെഷനുകളിലായി മോട്ടിവേഷൻ ക്ലാസുകൾ, നാടക കളരി തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി ടി എ റഹീം എം എൽ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു. SSA ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം മുഖ്യ പ്രഭാഷണം നടത്തി. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുഷമ, കുന്നാകുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ഷിയോലാൽ, ചാത്തമംഗലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VPA സിദ്ദിഖ്, പഞ്ചായത്ത് അംഗങ്ങളായ സതീദേവി, അബ്ദുറഹിമാൻ, കുന്നമംഗലം AO പോൾ KJ, കോഴിക്കോട് റൂറൽ AO ഗീത PC, മലയമ്മ AEP സ്കൂൾ പ്രധാനാധ്യാപകൻ രാജേന്ദ്രകുമാർ, BRC പ്രോഗ്രാം കോർഡിനേറ്റർ VT ഷീബ, ട്രെയിനർ ജോസഫ് തോമസ് എന്നിവരും സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം. മാവൂർപ്പാടം കൂട്ടായ്മ സംഘടിപ്പിച്ച മാവൂർപ്പാടം പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ റോക്ക്വേഴ്സ് പാറമ്മൽ ജേതാക്കളായി. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അബു സുൽത്താൻ ജുബൈലിനെയാണ് റോക്ക്വേഴ്സ് പരാജയപ്പെടുത്തിയത്. മാവൂർപ്പാടം കൂട്ടായ്മ സംഘടിപ്പിച്ച മാവൂർപ്പാടം പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ റോക്ക്വേഴ്സ് പാറമ്മലാണ് ജേതാക്കളായത്. ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് അബു സുൽത്താൻ ജുബൈലിനെയാണ് റോക്ക്വേഴ്സ് പരാജയപ്പെടുത്തിയത്. ISL മാതൃകയിൽ താരലേലത്തിലൂടെ കളിക്കാരെ തിരഞ്ഞെടുത്ത ടൂർണമെന്റിൽ 6 ടീമുകളാണ് മാറ്റുരച്ചത്. മാവൂർപ്പാടത്ത് നടന്ന ടൂർണമെന്റിൽ വിജയികൾ സമ്മർ ട്രേഡിംഗ് മദീന സ്പോൺസർ ചെയ്ത ട്രോഫിയും പ്രൈസ് മണിയും കരസ്ഥമാക്കി. ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായി ഈ അനസും, മികച്ച ഗോൾ കീപ്പറായി അബു സുൽത്താൻ്റെ സുഹൈലും, മികച്ച മാനേജരായി റാഫി പൂത്തോട്ടത്തിലിനെയും തെരഞ്ഞെടുത്തു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്ററും ജവഹർ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് KT ആമദുകുട്ടിയും ട്രോഫികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ, PC അബ്ദുൽ കരീം, പ്രീമിയർ ലീഗ് ഭാരവാഹികളായ PP ഷംസുദ്ദീൻ, അമിത് ടൈറ്റാനിയം, അഫ്സൽ ബാബു, PM നൌഷാദ്, അസ്ലം ബാവ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കയ്യിട്ടപ്പയിൽ മൂത്തേടത്ത് സുബേദാർ എ രവിയെയും അമ്മ കാർത്യായനി അമ്മയെയും JCI കാരശ്ശേരി ആദരിച്ചു. പ്രസിഡന്റ് റിയാസ് കുങ്കഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിൽ JCI കാരശ്ശേരി വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ വളകര, ട്രഷറർ വസീം കോയങ്ങോറൻ, മാധ്യമപ്രവർത്തകൻ റഫീഖ് തോട്ടുമുക്കം, റഷീദ് യു എന്നിവർ സംബന്ധിച്ചു. കഴിഞ്ഞ ദിവസം 20 മീറ്റർ ആഴമുള്ള വ്യാസം കുറഞ്ഞ കിണറിൽ വീണ 4 വയസ്സുകാരനെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കിണറിൽ ഇറങ്ങി രക്ഷപ്പെടുത്തിയ അഷ്റഫ് തറവലിനെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും പൗരസമിതിയും സംയുക്തമായി അനുമോദിച്ച് ഉപഹാരം നൽകി. IP ഉമ്മർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ KP ജയപ്രകാശ് ഉപഹാരം നൽകി. മുക്കം നഗരസഭാ കൗൺസിലർമാരായ സത്യനാരായണൻ മാസ്റ്റർ, സക്കീന കബീർ, ഗഫൂർ കല്ലുരുട്ടി, വേണു കല്ലുരുട്ടി, ജിഹാദ് തറോൽ, സോമൻ മുറ്റോളി, IP സത്താർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബുവിനും കൗൺസിലർമാർക്കും കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ടീച്ചർക്കും ഒയിസ്ക മുക്കം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. പരിപാടി സാഹിത്യകാരൻ അമിത് ചേന്നമംഗല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഒയിസ്ക പ്രസിഡന്റ് കൊറ്റങ്ങൽ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. KP വദൂദ് റഹ്മാൻ, ഉസൻ ഗ്രീൻ ഗാർഡൻ, എം സുമാരൻ മാസ്റ്റർ, ബഷീർ ചാലിൽ, ഡോക്ടർ CJ തിലക്, ബക്കർ കളർ ബലൂൺ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 758 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 738 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാവുന്നത് തുടർക്കഥ. റേഷൻ ലഭിക്കാതെ നിരവധി പേർ, ദുരിതത്തിലായി വ്യാപാരികൾ. അശാസ്ത്രീയ നിർമ്മാണമെന്ന ആക്ഷേപം. കുന്നമംഗലം അഗസ്ത്യൻമുഴി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. മാലിന്യ നിക്ഷേപ പെട്ടി സ്ഥാപിച്ചത് പൊതുവിദ്യാലയത്തിന് സമീപം, ദുരിതത്തിലായി നിരവധി പേർ. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.